ആലോചിച്ച് തീരുമാനിച്ച് മ്യൂച്വലി റെസ്പെക്ട് എടുത്ത ഒരു ഒരു ഡിസിഷൻ ആണ് ഞങ്ങൾ ബ്രേക്ക് ആവുന്നത്. കാരണം കണ്ടുകഴിഞ്ഞാൽ എല്ലാവരും ചോദിക്കുന്നതാണ് എന്റെ റിലേഷൻഷിപ്പിന് എന്ത് പറ്റി, അവളാണത് ചോദിച്ചത്, ബ്രോയാണത് ചോദിച്ചത്, നിങ്ങൾ തമ്മി എന്താണ് കുഴപ്പം, നിങ്ങൾ തമ്മി കല്യാണം കഴിക്കുന്നില്ലേ, എല്ലാ കാലത്തും ഇത് തന്നെ. ജീവിതത്തിൽ ഒത്തൊരുമിച്ച് പോകാൻ കഴിയത്തില്ലെങ്കിൽ പിരിയുകയാണ് നല്ലത്. ഇപ്പോൾ അവസാനമായിട്ട് വന്ന് നിൽക്കുന്നത് നമ്മുടെ സഞ്ജു ടെക്കിയാണ്. ഗൈസ് കറക്റ്റ് കാര്യം പറയുകയാണെങ്കിൽ ഞാൻ എൻ്റെ റിലേഷൻ ബ്രേക്കായി. ഇതിപ്പോൾ നടന്നിട്ട് ഇന്നലെ മിനിഞ്ഞാന്ന് നടന്നൊന്നുമല്ല, ഒരു രണ്ട് രണ്ടര മാസത്തിന് മുകളിലായി ഞങ്ങൾ ബ്രേക്ക് ആയിട്ട്. ഇതിനു മുമ്പ് ഞാൻ ചെയ്ത വീഡിയോയിൽ സജിന ക്ലോസ് ആയിരുന്നു. ഇതൊരു പോസിറ്റീവ് ചിന്താഗതിയാണെന്ന് മാത്രമേ എനിക്ക് പറയാൻ കഴിയത്തുള്ളൂ. കാരണം ഇപ്പോൾ പലവരും ജീവിതത്തിൽ ഒത്തൊരുമിച്ച് പോകാൻ കഴിയത്തില്ലെങ്കിൽ പിന്നെ കടിച്ചു തൂങ്ങി കിടങ്ങുന്നിട്ട് ഒരു കാര്യമില്ല. കാരണം ഇപ്പോൾ അവസാനമായിട്ട് നമ്മൾ കണ്ടതാണ് സജിന ഫിറോസിന്റെ കാര്യം. ഞാനും ഫിറോസുകായും ഡിവോഴ്സ് ആവാൻ വേണ്ടി നിൽക്കുകയാണ്. പറഞ്ഞു ഞാൻ തളരില്ല, നീ എന്നെ കുറ്റപ്പെടുത്തരുത് സാർ പ്ലീസ്. ബാക്കി 14 പേരും അല്ലെങ്കിൽ 13 പേരും പറഞ്ഞാൽ ഞാൻ തളരത്തില്ല. അതുപോലെ ഇപ്പോൾ സഞ്ജു ടെക്കി, അവൻ്റെ ആദ്യത്തെ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് ഏകദേശം 2.5 മാസം എടുത്തു ഇതൊന്ന് റിയലൈസ് ചെയ്യാൻ. കാരണം ഇത് മറ്റൊരാളോട് പറയാൻ അല്ലെങ്കിൽ ഒരു വ്ലോഗ് ചെയ്യാനൊക്കെ 2.5 മാസം എടുത്തു. ഇത് എന്തുകൊണ്ട് ഞങ്ങളോട് പറയാനെന്ന് പറഞ്ഞാൽ ഞാനാണെങ്കിലും അവളാണെങ്കിലും മെന്റലി ഓക്കെ അല്ലെന്ന്. എനിക്ക് ആ സമയത്ത് എന്ന് പറഞ്ഞാൽ എനിക്ക് ദേഷ്യം വരും, ഒന്നും ഒരു എനർജി എന്ന് പറഞ്ഞ സാധനമില്ല, ചുമ്മാ ഒറ്റക്ക് ഇരിക്കാനൊക്കെ തോന്നുന്നു. അല്ലെങ്കിൽ അവനെ കുറ്റം പറയേണ്ട ആവശ്യമില്ല, ചിലപ്പോൾ അവന്റെ മാനസിക സ്ഥിതി അങ്ങനെ ആയിരിക്കാം. എന്നിരുന്നാലും തുറന്നു പറയാൻ കാണിച്ച ആ ധൈര്യത്തെ നമ്മൾ സമ്മതിക്കാൻ തന്നെ വേണം. പലർക്കും തുറന്നു പറയാൻ മാത്രമല്ല ഇങ്ങനൊരു ഡിസിഷൻ എടുക്കാൻ തന്നെ ഇല്ലെങ്കിൽ ജീവിതത്തിൽ ഒരുമിച്ച് പോകണമെന്ന് ആശിച്ച് സ്നേഹിക്കുന്നവർ അതിനുശേഷം ഒത്തൊരുമിച്ച് പോകാൻ കഴിയുന്നില്ലെങ്കിൽ അവർ പിരിയുന്നതിൽ ഒരു തെറ്റുമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുക്കുന്നത് തന്നെ അവരുടെ കുടുംബത്തിനും മറ്റുള്ളവർക്കും ഫ്രണ്ട്സിനും എല്ലാം ഉപകാരപ്പെടുമ്പോൾ മാത്രമേ ചെയ്യത്തുള്ളൂ. ചിലപ്പോൾ കുറച്ച് നാളത്തേക്ക് റിയലൈസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഒത്തൊരുമിച്ചുണ്ടായിരുന്ന ഓർമ്മകൾ മീഡിയ എന്ത് വിചാരിക്കും എന്നൊക്കെ വിചാരിക്കുന്ന പല ആളുകളും ഉണ്ട്. പക്ഷേ അതൊന്നും അങ്ങനെ വിചാരിക്കേണ്ട ഒരു ആവശ്യമില്ല. നിങ്ങളൊരു തീരുമാനം എടുക്കുക, നിങ്ങൾക്ക് വേണ്ട എന്ന് തോന്നി, വേണ്ട എന്നല്ല ഒത്തൊരുമിച്ച് പോകാൻ കഴിയത്തില്ല എന്ന് തോന്നിയപ്പോൾ നിങ്ങൾ വേർപിരിയുന്നു എന്ന ഡിസിഷൻ നിങ്ങൾ മ്യൂച്വലി എടുക്കുകയാണെങ്കിൽ പിന്നീട് മറ്റൊരു ചോദ്യത്തിന് അവിടെ പ്രസക്തിയില്ല എന്ന് തന്നെ പറയാം. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ ആലോചിച്ച് തീരുമാനിച്ച് മ്യൂച്വലി റെസ്പെക്ട് ചെയ്തെടുത്ത ഒരു ഒരു ഡിസിഷനാണ് ഞങ്ങൾ ബ്രേക്ക് ആവുന്നത്. കാരണം ഇപ്പൊ ഇനി ഞങ്ങൾ കല്യാണം കഴിച്ചാലും ചിലപ്പോൾ ഇതിന്റെ അപ്പുറത്തെ പ്രോബ്ലം ആയിരിക്കും വരുന്നത്. സഞ്ജു ടെക്കി ബ്രേക്കപ്പ് ആയി എന്നുള്ള വാർത്ത ഒരു വലിയ വാർത്തയൊന്നുമല്ല. എന്നിരുന്നാലും ഇതിനകത്തൊരു പോസിറ്റിവിറ്റി ഉണ്ട്. ഇത് നെഗറ്റീവാണ്, പക്ഷേ എന്നാലും ഇതിനകത്തൊരു പോസിറ്റീവ് വശമുള്ളതെന്ന് വെച്ചാൽ ഒരുമിച്ച് ജീവിക്കാൻ കഴിയുന്നില്ല ഇല്ലെങ്കിൽ രണ്ടുപേരുടെ അഭിപ്രായങ്ങളും ചിന്തകളും വ്യത്യസ്തമാണെങ്കിൽ അവർ മ്യൂച്വലി എടുക്കുന്ന തീരുമാനം എപ്പോഴും നമ്മൾ റെസ്പെക്ട് ചെയ്യുകയാണ് വേണ്ടത്. കാരണം ഇത് ഒരാൾ മാത്രം എടുത്തേല ഒരാളെ തേച്ചിട്ട് പോകുമെന്നൊക്കെ പറയാം, പക്ഷേ ഇതങ്ങനെയല്ല. രണ്ടുപേരും ഇരുന്ന് ആലോചിച്ചെടുത്ത തീരുമാനമായിട്ട് മാത്രമേ ഇതിന് കാണുന്നുള്ളൂ. അങ്ങനെയുള്ള തീരുമാനങ്ങൾക്ക് നമ്മളും വില കൊടുക്കണം. ഇനി അവരുടെ കമന്റ് ബോക്സിൽ നിന്നിട്ട് ചീത്ത വിളിക്കാനോ. ഇപ്പം തന്നെ ആ ഇന്റർവ്യൂവിൽ സഞ്ജു തന്നെ പറയുന്നുണ്ട് തെറിയുടെ അഭിഷേകമായിരുന്നു എനിക്ക്, ചോദ്യങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പൊ അത് മാറി തെറിവിളിയും ചീത്തവിളിയും, അവള് തേച്ചിട്ട് പോകാനല്ലേ, അല്ലെങ്കിൽ ബ്രോ തേച്ചിട്ട് പോകാനല്ലേ, ബ്രോ ഇപ്പൊ ഇങ്ങനെ അങ്ങനെ കാണിച്ച സ്വഭാവം. എന്റെ അഭിപ്രായത്തിൽ 2 മാസങ്ങൾക്ക് മുമ്പേ തന്നെ നിങ്ങൾ മ്യൂച്വൽ ആയിട്ട് ഒരു വീഡിയോ ഇട്ടിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും തെറികൾ കേൾക്കേണ്ടി വരില്ലായിരുന്നു. പണ്ടൊക്കെ ഒരു ബ്രേക്കപ്പ് എന്ന് പറയുമ്പോൾ നാട്ടുകാരെന്ത് ചിന്തിക്കും, വീട്ടുകാരെന്ത് ചിന്തിക്കും, കൂട്ടുകാരെന്ത് ചിന്തിക്കും എന്ന് ആലോചിച്ച് തലവുകിക്കുമായിരുന്നു. ഇപ്പൊ പൊതുവെ അങ്ങനൊരു ഭയം കാണുന്നില്ല. കാരണം അവരാണ് ആ ജീവിതം ജീവിച്ചു തീർക്കേണ്ടത്. അതുകൊണ്ട് തന്നെ അവരൊരു തീരുമാനമെടുക്കുന്നു, അവർ രണ്ടുപേരും ചേർന്ന് മ്യൂച്വലായിട്ടൊരു തീരുമാനമെടുക്കുന്നു. നീ അങ്ങോട്ടും എല്ലാവരും ഇങ്ങനെ തീരുമാനമെടുക്കണമെന്നല്ല, ഒത്തൊരുമിച്ച് ജീവിക്കാൻ കഴിയാത്തവർ ഇങ്ങനെയുള്ള തീരുമാനമെടുക്കുന്നത് നല്ലതായിരിക്കും. എന്തെന്നാൽ മാരേജ് ചെയ്യുന്നതിന് മുമ്പ് ഇങ്ങനെയുള്ള തീരുമാനമെടുക്കുന്നത് അതിലും നല്ലതായിരിക്കും. ഇനി മാരേജ് ചെയ്തിട്ട് അതിനുശേഷം ജീവിതകാലം മുഴുവൻ ഒരുമിച്ചൊരു സന്തോഷവും ഇല്ലാതെ ഒരു പൊരുത്തവും ഇല്ലാതെ ജീവിച്ചു പോകുന്നതിലും നല്ലത് അതിന് മുമ്പ് തന്നെ ബ്രേക്കപ്പായി പോകുന്നതാണ് നല്ലത്. എന്തായാലും ഇങ്ങനെയുള്ള കുറേ മൂവ്മെൻറ്റ് ഇപ്പം സമൂഹത്തിൽ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഒരുമിച്ച് പൊരുത്തപ്പെട്ട് പോകാൻ കഴിയുന്നില്ലെങ്കിൽ ബ്രേക്കപ്പായി പോവുക എന്നുള്ള മൂവ്മെൻറ്റ്, പക്ഷേ അത് നല്ലതാണെന്ന് തോന്നില്ല. അഡ്ജസ്റ്റ് ചെയ്യാമെങ്കിലും ചെയ്യുക, പക്ഷേ ഇത് ഇദ്ദേഹം പറയുന്നത് ഇദ്ദേഹത്തിന് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല എന്നാണ്. അഡ്ജസ്റ്റ് ചെയ്യാൻ ഒട്ടും കഴിയുന്നില്ലെങ്കിൽ വേർപിരിയുക, അത് മാത്രമേ പറയാൻ കഴിയത്തുള്ളൂ. ജീവിതം എപ്പോഴും ഈസിയാണ് എന്ന് തോന്നില്ല. ചില കൊച്ചു കൊച്ചു വിഷമങ്ങളും കൊച്ചു കൊച്ചു അഡ്ജസ്റ്റ്മെൻറ്റുകളും എല്ലാം നമ്മുടെ ജീവിതത്തിൽ നടത്തേണ്ടത് തന്നെയാണ്. ഇതുപോലൊരു കേസായിരുന്നു സജിന ഫിറോസിൻ്റെ. ഒരിക്കലും നമ്മളൊരിക്കലും കരുതില്ല അവർ വേർപിരിയുമെന്ന്. ഇനി ആ കുട്ടിയുടെ ഒരു വശവും കൂടെ ജനങ്ങളിപ്പം പ്രതീക്ഷിക്കുന്നുണ്ടായിരിക്കും. സഞ്ജു പറയുന്നത് തന്നെയാണോ സത്യം, ഇനി അതിനപ്പുറം വേറെന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ അന്വേഷിച്ചിപ്പം ആ കുട്ടിക്ക് നേരെയും കുറച്ച് ആക്രമങ്ങൾ നടന്നേക്കാം. ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് വെച്ചാൽ ഇവർ എല്ലാ കാര്യങ്ങളും സോഷ്യൽ മീഡിയയുമായിട്ട് ഷെയർ ചെയ്യാറുണ്ട്. ഇപ്പോൾ ചില ആളുകളൊക്കെ ചോദിക്കും, ഈ ജനറേഷൻ്റെ കാലത്ത് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു, എന്തൊക്കെ കാണണം, ബ്രേക്കപ്പ് ആവുന്നു, ആളുകളെല്ലാം ഇങ്ങനെ പോകുന്നു, വരുന്നു, സ്നേഹിക്കുന്നു, ബ്രേക്കപ്പായി പോകുന്നു, ഇതൊരു ഫാഷനായി മാറിയോ എന്നൊക്കെ ചോദിക്കുമായിരിക്കും. പണ്ട് പലർക്കും ഇങ്ങനൊരു തീരുമാനം എടുക്കാൻ പേടിയായിരുന്നു എന്ന് തന്നെ പറയാം. ഇപ്പോഴത്തെ ജനറേഷൻ ആ പേടിയില്ലാത്തതുകൊണ്ടായിരിക്കാം ഇങ്ങനെയുള്ള തീരുമാനം എടുക്കുന്നത്. മനസ്സുകൊണ്ട് ബ്രേക്കപ്പ് ആയിട്ട് ഒരുമിച്ച് ജീവിക്കുന്നതിനേക്കാളും നല്ലത് ബ്രേക്കപ്പായി വേർപിരിയുന്നതല്ലേ? ഇതെപ്പോഴാണ് സമൂഹത്തിൽ ദോഷമായി ഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇതൊരു ആവർത്തനമായിട്ട് വരുമ്പോഴാണ്. ഒന്നിൽ കൂടുതൽ ഇല്ലെങ്കിൽ 2-3 കഴിയുമ്പോൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് ഇതേപോലെ ബ്രേക്കപ്പ് ആവുകയാണെങ്കിൽ അതൊരു മോശം അവസ്ഥയായിട്ട് മാറാം.
കാരണം ഇതൊരു അവസരമായി പലരും ഉപയോഗിക്കാറുമുണ്ട്. അങ്ങനെയുള്ള ആളുകളെ നമ്മൾ തിരിച്ചറിയുകയും വേണം. ബ്രേക്കപ്പ് എന്ന് പറയുന്നത് ഒരു അവസരമായി ഉപയോഗിച്ചുകൊണ്ട് നടക്കുന്ന പല ആളുകളും കാണും. എപ്പോഴും ഇതൊരു പ്രശ്നമായി മാറുന്നത് സോഷ്യൽ മീഡിയയിൽ സജീവമായിട്ട് നിൽക്കുന്നവർക്ക് ആണ് ഇത് പ്രശ്നമായിട്ട് മാറാറുള്ളത്. അല്ലാത്തവർക്ക് ഇതൊന്നും ഒരു വിഷയമേ അല്ല. അവരുടെ കാര്യങ്ങൾ ആരും അറിയത്തതുമില്ല, അതിട്ട് ആരും ചോദിക്കത്തുമില്ല. പക്ഷേ നിങ്ങൾ അങ്ങനെയല്ല. നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്നവരെ പ്രത്യേകിച്ച് ഉചിതമായ തീരുമാനമെടുത്ത് മാത്രമേ ചെയ്യാവൂ. അല്ലാത്ത പക്ഷേ നിങ്ങൾക്ക് തെറിവിളികൾ ഇഷ്ടംപോലെ കിട്ടും. നിർത്തുന്നു.